നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ട്രാവൽ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. മാസ്കും സാനിറ്റൈസറും ഉപയോഗിച്ചാണ് യാത്ര. ചെറായിൽ നിന്നും കൊച്ചിയിലേക്ക് ഒരു യാത്ര പോകാം. വീഡിയോയിലേക്ക് ഞാൻ ബി എസ് ഗീഷ്. സംസ്ഥാന പാതയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കേരളപ്പഴിഞ്ഞി എന്നറിയപ്പെടുന്ന ഗൗരീശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് ഞങ്ങൾ ആദ്യം കടന്നുപോയത്. നമ്മുടെ സംസ്ഥാന പാതയ്ക്ക് ഒരു വളവുണ്ട്, പള്ളത്താംകുളങ്ങര വളവ്. അതും കടന്ന് നായരമ്പലം ഭഗവതി ക്ഷേത്രവും കടന്ന് ഞങ്ങൾ ഗോശ്രീ ജംഗ്ഷനിലെത്തി. ഇവിടെയാണ് വൈപ്പിൻ ദ്വീപിനെ എറണാകുളവുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളുള്ളത്. ഒട്ടനവധി മത്സ്യവില്പനശാലകളും ഇവിടെയുണ്ട്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒട്ടനവധി ഫിഷിംഗ് ബോട്ടുകളും ഇവിടെ കാണാം. വലിയ ചരക്കു കപ്പലുകൾ വന്നെത്തുന്ന സ്ഥലവും ഇവിടെയുണ്ട്. വെള്ളാർപാടം പള്ളിയും കടന്ന് ഗോശ്രീ പാലങ്ങളിലെ അവസാനത്തെ പാലവും കടന്ന് ഞങ്ങൾ എറണാകുളത്തെത്തി. ഇവിടെ ആകാശം മുട്ടി നിൽക്കുന്ന ഒട്ടനവധി ഫ്ളാറ്റുകൾ നമുക്ക് കാണാം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനവും കേരള ഹൈക്കോടതിയും കടന്ന് എറണാകുളം സിറ്റിയിലേക്ക്. എറണാകുളത്തെ ഏറ്റവും തിരക്കേറിയ എം ജി റോഡ് വഴി കപ്പൽ നിർമ്മാണശാലയും കടന്ന് തേവര പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മാണത്തിനിരിക്കുന്ന കപ്പലുകളും എതിർവശത്ത് സൈനിക കപ്പലുകളും കാണാം. ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന റോബർട്ട് ബ്രിസ്റ്റോ 1921 നിർമ്മാണം പൂർത്തിയാക്കിയ തോപ്പുംപടി ഹാർബർ പാലത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. കൊച്ചിയിലെ വാണിജ്യ കേന്ദ്രമായ മട്ടാഞ്ചേരിയിലേക്ക് ചരക്കു ഗതാഗതം ലക്ഷ്യമിട്ടാണ് ഈ പാലം നിർമ്മിച്ചത്. ഈ പാലത്തിന്റെ മധ്യഭാഗം ഉയർത്തി കപ്പലുകൾക്ക് കടന്നു പോകാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടുകായലിൻ്റെയും കൊച്ചി മെട്രോ സിറ്റിയുടെയും സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി. നന്ദി, നമസ്കാരം.